പട്ടികജാതി വികസന സമിതി ഫറൂഖ് കോളേജ് ഒന്നാം വാർഷികം ആഘോഷിച്ചു. പ്രശസ്ത ചിന്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ സണ്ണി എം കപ്പിക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഈ മനുഷ്യൻ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ ഒരു ചെറുമ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഒരു സവർണമെന്ന് വിളിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട വളരെ പ്രായം കുറഞ്ഞ ഒരു പയ്യൻ 70 വയസ്സുകാരനെ പേര് വിളിക്കുന്നതിനൊരു മനഃശാസ്ത്രമുണ്ട്, ഒരു സാമൂഹ്യ ശാസ്ത്രമുണ്ട്. അത് വെറുതെ വിളിക്കുന്നതല്ല. പണ്ട് ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അവർ ഇന്ത്യക്കാരെ മുഴുവൻ ബോയ് എന്നേ വിളിക്കുള്ളൂ. 5 വയസ്സായ സായിപ്പിന്റെ കുഞ്ഞും 80 കാരനായ ഇന്ത്യക്കാരനെ ബോയ്, കുട്ടി എന്നേ വിളിക്കും. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ അതാണ് അവന്റെ ആധികാരികത. സായിപ്പ് വിചാരിക്കുന്ന ഒരു കാര്യം അവനാണ് ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ബുദ്ധിയോ വിവേകമോ വളർച്ചയോ ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവരെല്ലാം കുട്ടികളാണ്. അതുകൊണ്ടാണ് പേര് ബോയ് എന്ന് വിളിക്കുന്നത് പ്രായമായ ആൾക്കാർ. ഇതിന്റെ ഒരു ഈ മനോഭാവത്തിന്റെ ഒരു കേരളീയ രൂപമാണ് നമ്മുടെ സമുദായത്തിലെ മുതിർന്ന മനുഷ്യരെ കൊച്ചുകുട്ടികൾ പേര് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ല, നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, നമുക്ക് വേണ്ടി കൂടി അവരാണ് അത്ര ചിന്തിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ആധിപത്യ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഈ പേരുവിളിയുടെ പിന്നിലുള്ള സാമൂഹ്യ ശാസ്ത്രം. ഫറൂഖ് കോളേജിന് സമീപം ഇരുമൂളിപ്പറമ്പ് അംബേദ്കർ നഗറിലാണ് ഒന്നാം വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പട്ടികജാതി സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ നീലകണ്ഠൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ ഹരിദാസൻ, കെ മനോജ്, സുലോചന, ബേബി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ ബഹുമുഖ പ്രതിഭകളെയും മുതിർന്ന പൌരന്മാരെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.